ഇന്ധന വില കൂടുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. ഈ വല്ലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ആ പെർമിറ്റ് മണ്ണെണ്ണയ്ക്കാണ് ഇപ്പോൾ വില വർധനവ് വളരെ അധികമായത്. നമ്മളെ ഈ മേഖലയിൽ നിൽക്കുന്ന ഈ യാനങ്ങൾക്കൊക്കെ വർഷത്തിൽ 3 മാസം 4 മാസം മാത്രമായിട്ട് ഇപ്പോൾ പണി ചുരുങ്ങി. മത്സ്യത്തൊഴിലാളി മേഖല ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇരുട്ടടിയായി ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നു. ഒറ്റയടിക്ക് 14 രൂപ വർദ്ധിച്ച് മണ്ണെണ്ണ ലിറ്ററിന് 102 രൂപയായി മാറിയിരിക്കുകയാണ്. ട്രോളിംഗ് നിരോധന കാലമാണ്. പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് മാത്രമേ നിലവിൽ കടലിൽ മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളൂ. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ അവയ്ക്കും കടലിൽ പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന മത്സ്യബന്ധന മേഖലയിൽ ബോട്ടുകൾ കടലിലിറങ്ങാത്ത മൺസൂൺ കാലത്താണ് ഇവർക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നത്. ഇതിനിടയിൽ മണ്ണെണ്ണ വില കൂടിയത് ഇരുട്ടടിയായെന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകുമെന്നതാണ് വസ്തുത. ഇന്ധന വില കൂടുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. കാരണം മത്സ്യം കിട്ടും, അതായത് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമാണ് പോകാൻ തന്നെ കഴിയണത്. ഇപ്പോൾ ഈ മൺസൂൺ സമയത്ത് ഈ ഒന്നും കിട്ടാതെ വരുന്നൊരു സ്ഥിതിവിശേഷം വരുമ്പോഴാണ് ആകെ എല്ലാവരും പ്രശ്നത്തിലായി പോകുന്നത്. ഇപ്പോൾ ഏകദേശം പറയാനാണെങ്കിൽ 1-6 മാസത്തോളം ആയിട്ടുണ്ട്, അതിലും മേലെ. കാരണം വർഷങ്ങൾ 1 വർഷം ഇപ്പോൾ 3 മാസത്തേക്കുള്ളിൽ പണിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം മത്സ്യത്തിൻ്റെ ലഭ്യത കുറവും പിന്നെ ഇന്ധന വില വർധനവ് കാരണം പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴെന്നോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ശരാശരി 60,000-70,000 രൂപ 1 ദിവസം ചിലവ് വരും. അപ്പോൾ ഈ ഇന്ധനത്തിന് ഇത്തിരി കൂടി വില സർക്കാർ കുറക്കണമെങ്കിൽ കുറച്ചും കൂടി ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് ഗുണമുണ്ടാകും. അതുകൊണ്ട് കാരണം കിട്ടണ വരുമാനത്തിൻ്റെ 1/3 ഭാഗം ഇന്ധനത്തിന് തന്നെ ചിലവാകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. ഇപ്പം നിലവിൽ മണ്ണെണ്ണയുടെ വില വർധനവ് വളരെ കാര്യമായിട്ട് തന്നെയാണ് ഈ മേഖലനെ ബാധിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 88 രൂപയായിരുന്നു നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നത്, അതും 1.5 വട്ടമുള്ള മാസങ്ങളിലേക്ക് മാറി. പെർമിറ്റ് മണ്ണെണ്ണയാണ് അത് കിട്ടുന്നത്. ഈ പുറത്ത് സ്വകാര്യ വ്യക്തികളുടെ നിന്ന് ഇത് 150 ഒക്കെ എത്തിയിട്ടുണ്ട് ലിറ്റർ കണക്കിന്. അപ്പോൾ നിലവിൽ ഇത് ഇറക്കിക്കൊണ്ട് പോകുക എന്നുള്ളത് ഭയങ്കര ഈ പിടിച്ച പണി തന്നെയാണ് പറയുക. ഈ വല്ലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ആ പെർമിറ്റ് മണ്ണെണ്ണയ്ക്കാണ് ഇപ്പോൾ വില വർധനവ് വളരെ അധികമായി. അതായത് 102 രൂപയാണ് നിലവിൽ നിർദ്ദേശം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സബ്സിഡികൾ കൊടുത്ത് ഗവൺമെൻറ് ഈ ഇന്ധന വില വർധന പിടിച്ചു നിർത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാർ റേഷൻ മണ്ണെണ്ണയുടെ വില ഒറ്റയടിക്ക് 14 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ പെട്രോൾ വിലയുടെ തൊട്ടടുത്ത് മണ്ണെണ്ണയും എത്തിയിരിക്കുകയാണ്. മെയ് മാസത്തിൽ 84 രൂപയായിരുന്ന മണ്ണെണ്ണ വില ജൂണിൽ 4 രൂപ വർദ്ധിപ്പിച്ച് 88 രൂപയാക്കിയിരുന്നു. ഇതിലാണ് വീണ്ടും വർധന വരുത്തിയത്. കോവിഡ് കാലം ഏൽപ്പിച്ച പരുക്കുകളിൽ നിന്ന് മത്സ്യബന്ധന മേഖലയും മുക്തമായി വരുന്നതേ ഉള്ളൂ. കോവിഡ് കാലത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് കടലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയാവുന്നൊരവസ്ഥ, അത് വളരെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അറിയാമല്ലോ എത്ര വർഷങ്ങൾ നമ്മൾ ഈ കോവിഡിൻ്റെ ക്ഷീണങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ്. അപ്പോൾ അത് നമ്മൾക്ക് മത്സ്യമേഖലയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. വേറെ പുറത്ത് പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുള്ളവർ ഒരുപാടുണ്ട്. ഈ കടലിനെയും പുഴയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾ പട്ടിണിയായി. ഇന്ധനവിലയിലെ വർധനവ് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാതിരിക്കണമെങ്കിൽ KSRTC നൽകിയതുപോലെയുള്ള ഇളവുകൾ തങ്ങൾക്കും നൽകണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ ചെറുതും വലുതുമായിട്ടുള്ള പരമ്പരാഗത യാനങ്ങളാണ് ഈ കിടക്കുന്നത്. നമ്മളെ ഈ മേഖലയിൽ നിൽക്കുന്ന ഈ യാനങ്ങൾക്കൊക്കെ വർഷത്തിൽ 3 മാസം 4 മാസം മാത്രമായിട്ട് പണി ചുരുങ്ങി. ഇതിൽ ഞങ്ങൾ ഇന്ധനങ്ങൾ മണ്ണെണ്ണ പെട്രോൾ ഡീസൽ എല്ലാ ഇന്ധനങ്ങളും ഉപയോഗിക്കുന്ന വ്യക്തികളാണ്, എല്ലാ യാനങ്ങളിലും ഉപയോഗിക്കുന്നതാണ്. അതിലേറ്റവും കൂടുതൽ ഈ വലിയ വള്ളങ്ങളിലൊക്കെ തന്നെ മണ്ണെണ്ണ പെട്രോൾ ഡീസൽ കൂടാണ്ട് ഞങ്ങൾ നമ്മുടെ ഗ്യാസ് വരെ നമ്മൾ ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് മത്സ്യബന്ധന മേഖലയിലാണ്. ഇത് മത്സ്യബന്ധന മേഖല ഈ ഇന്ധനങ്ങൾ ഇത്രയധികം ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു പരിഗണന ഈ ഇന്ധനങ്ങൾക്ക് നൽകിക്കൊണ്ട് KSRTC നൽകിയതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ അവർക്ക് ഏറ്റവും വലിയ സബ്സിഡി നൽകിക്കൊണ്ട് ഈ തൊഴിൽ മേഖല സംരക്ഷിക്കണമെന്നാണ് നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾ തരണം ചെയ്ത് കടലിൽ പണിക്കിറങ്ങിയാലും മത്സ്യങ്ങളുടെ ലഭ്യതക്കുറവ് ഇവർക്ക് മറ്റൊരു പ്രതിസന്ധി തീർക്കുന്നുണ്ട്. ക്ഷോഭിച്ച കടലിലൂടെ സാഹസികമായാണ് മീൻ തേടിയിറങ്ങുന്നത്. മാർക്കറ്റിൽ മത്സ്യലഭ്യത കുറയുന്ന മൺസൂൺ മാസങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ വില കിട്ടുമെന്നത് തന്നെയാണ് ഇവരെ ഈ സാഹസികതയിലേക്ക് നയിക്കുന്നത്. എന്നാൽ സാധാരണ ലഭിക്കുന്ന മീനുകളെ പോലും കടലിൽ കാണാൻ കിട്ടുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. മുൻകാലങ്ങളിൽ ഈ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ മീൻ മുട്ടയിടാൻ വരുമെന്നുള്ളതാണ്.
വളരെ ആധിക്യമായിട്ട്, അതായത് അധികരിച്ച് വലിയ വലിയ കൂട്ടങ്ങളായിട്ട് തീരദേശത്ത് അന്വേഷിച്ച് വരും. അതായത് തിരമാല ഒടിയണ വശത്തേക്ക് എത്തുമായിരുന്നു. ഇപ്പോൾ അത്തരം മത്സ്യങ്ങളെ കാണാൻ, മത്സ്യക്കൂട്ടങ്ങളെ കാണണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം ഈ ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ ഇങ്ങോട്ട് കേരള തീരത്തേക്ക് എത്തണില്ല, വേറെ എവിടെ വെച്ച് ഇത് നഷ്ടപ്പെടണം എന്നുള്ളതാണ്. അതായത് മീനിൻ്റെ കൂട്ടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഈ സാധാരണ ഇതിൽ ഈ കാറ്റും മഴയൊക്കെ വക വെക്കാതെ ഇടയ്ക്ക് തുളച്ച് അപ്പുറത്തേക്ക് കടന്ന് ചെന്ന് കഴിഞ്ഞാൽ മീൻ കിട്ടും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ഉറപ്പേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് വള്ളങ്ങൾ ഈ മൺസൂണിന് എന്ത് നിർദ്ദേശം ഉണ്ടെങ്കിലും അതനുസരിച്ച് കരയെ തന്നെ കെട്ടി തീർന്നത്. കാരണം ഇത് തുളച്ച് പിടിച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് മീനെ കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കാലാവസ്ഥക്ക് അനുകൂലമായിട്ട് മത്സ്യയാനങ്ങൾ ഇവിടെ തന്നെ കെട്ടിയിട്ട് ഇയാളിലേക്ക് കിടക്കുന്നത്. സീസണിൽ പൊതുവായിട്ട് കാണുന്നത് അയലയും ചാളയും പിന്നെ പൂവാലഞ്ച മീൻ, നാരഞ്ച മീനുകൾ. ഈ കൊല്ലം ഈ നാരഞ്ച മീനും പൂവാലഞ്ച മീനും ലഭ്യത തീരെയില്ലാത്ത വസ്തുവിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അയല ചാള എന്നുള്ള മത്സ്യങ്ങളും നിലവിൽ കാണാതിരിക്കുന്നതാണ്. അപ്പോൾ ഇത് യാതൊരു ലക്ഷ്യമില്ലാത്തൊരു ലക്ഷ്യബോധമില്ലാത്ത യാത്രയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാർബറുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ വള്ളങ്ങൾ ഇവരുടെ വർദ്ധിക്കാലത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാണ്. മുന്നറിയിപ്പുകളെ പോലും അവഗണിച്ച് കടലിൽ പോകാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറാകുന്നത് തങ്ങളുടെ കുടുംബങ്ങൾ പട്ടിണിയാകാതിരിക്കാനാണ്. പ്രതിസന്ധികൾ എന്തുതന്നെ ആയാലും വിശപ്പടങ്ങണമെങ്കിൽ കടലിൽ പോയേ പറ്റൂ. ആശങ്കകളുടെ തിരയൊഴിയുമെന്ന പ്രതീക്ഷയാണ് ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും പങ്കുവയ്ക്കാനുള്ളത്. ക്യാമറമാൻ ഗോകുലിനൊപ്പം എം കെ ശ്രീജിത്ത്, സാർക്ക് ലൈവ്.